ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിനോദ ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് എന്തെങ്കിലും മുമ്പ് പലതവണ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം തന്ന ആ സപ്പോർട്ട് എനിക്ക് വളരെയധികം നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ വിമറാൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ കോഴിക്ക് കൊടുക്കേണ്ടതുണ്ടോ, അതോ അത് കൊടുക്കാതെ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ കൂടി നമുക്കതിൻ്റെ പാകത നികത്താൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനലിനെ കുറിച്ച് പറയാം. നമ്മുടെ ചാനൽ തികച്ചും കർഷകർക്ക് പ്രയോജനകരമായ വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലിലേക്ക് ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാ ഗ്രൂപ്പുകളിലും, വാട്സപ്പ് ഗ്രൂപ്പുകളിലും, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും കർഷകർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വിമറാളിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ. കാരണം പല കാര്യങ്ങളും ഗ്രൂപ്പുകളിൽ ചോദിക്കുമ്പോൾ, പല ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും വരുന്ന ഒരു ടോപ്പിക്കാണ് വിമറ. എന്താണ് വിമറ? വിമറ എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രാക്ക് കമ്പനിയുടെ, വൈബ്രാക്ക് എന്ന് പറയുന്നത് ഒരു വെറ്റിനറിയുടെ, വെറ്റിനറിക്ക് വേണ്ടി ഒരുപാട് മെഡിസിൻസും സപ്ലിമെൻറ്റുകളും ഇറക്കുന്ന ഒരു ഫേമസ് കമ്പനിയാണ് വൈബ്രാക്ക്. അപ്പോൾ അവർക്ക് എല്ലാവിധ ഫീഡ് സപ്ലിമെൻറ്റുകളും വൈബ്രാക്കിനുണ്ട്, ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു നല്ലൊരു കമ്പനിയാണ്. കാരണം ഒരുപാട് കർഷകർ, അതായത് ഒരു കർഷകൻ ഒരിക്കലെങ്കിലും വൈബ്രാക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കും. അതാണ്. അപ്പോൾ ഈ വൈബ്രാക്കിൻ്റെ തന്നെ ഒരു ഫീഡ് സപ്ലിമെൻ്റാണ് വിമറാൾ. അപ്പോൾ വിമറാൾ എന്ന് പറയുന്നത് വെറ്റിനറിക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഫീഡ് സപ്ലിമെൻ്റാണ്. ഇത് പ്രധാനമായിട്ടും കോഴികളുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി, ക്ഷീണം അകറ്റാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ്. അതായത് നമ്മളെ കോഴിയെ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വിമറാൾ കൊടുക്കാം. പിന്നെ അതല്ല, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം, പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് ഒരു ഫീഡ് പ്രൊമോട്ടറായിട്ട് നമുക്ക് ഈ വിമറാൾ കൊടുക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ, ഏതെങ്കിലും അസുഖങ്ങൾ സുഖമാകാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ വിമറാൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് വിമറാൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിരമരുന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിമറാൾ കൊടുക്കും. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഒരു ഫീഡ് സപ്ലിമെൻ്റ്, അതായത് വൈറ്റമിൻ സപ്ലിമെൻ്റാണ് വിമറാൾ. അപ്പോൾ വിമറാളിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ, വിറ്റാമിൻ D3, വിറ്റാമിൻ ഇ, വിറ്റാമിൻ B12 എന്നീ വൈറ്റമിൻസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഇത് വളരെ ഹൈലി കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. അതായത് ഡ്രൈ ആയിട്ട് കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു കോഴിക്കൊക്കെ ഒരു അര മേലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴി കുഞ്ഞ് ചത്തുപോകാൻ വരെ ചാൻസ് ഉള്ള ഒരു ഫീഡ് സപ്ലിമെൻ്റാണ് ഈ വിമറാൾ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കുഞ്ഞു ചിക്സ് ആയിരിക്കുമ്പോൾ 100 ചിക്സിന് 5 ml, വെറും 5 ml കൊടുത്താൽ മതി. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ സപ്ലിമെൻറ്റുകളെ അപേക്ഷിച്ച് വളരെ കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ഇത് നമ്മുടെ ഈ വിമറാൾ. കാരണം നമ്മൾ ഗ്രോയി പ്ലസ് ആണെങ്കിൽ നമ്മൾ 100 കോഴിക്ക് 20 ml കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇത് ഒരു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 5 ml, അതായത് 100 കുഞ്ഞുങ്ങൾക്ക് 100 ബേഡ്സിന് 5 ml ആണ് ഗ്രോ, അതായത് വളർന്നു കൊടുത്തിരിക്കുന്നത്. അതായത് 45 ദിവസത്തിന് 5 മാസത്തിനിടയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ 7 ml, മുട്ടയിടുന്ന പ്രായത്തിലുള്ള, അതായത് 6 മാസത്തിന് മുമ്പോട്ടുള്ളതിനാണെങ്കിൽ 100 ബേഡ്സിന് 10 ml. അപ്പോൾ അത്രയ്ക്ക് മാത്രം കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇത് നോർമലി ഉള്ള സമയങ്ങൾ, അതായത് കോഴിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആൻറ്റിബയോട്ടിക്കുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മുടെ വാക്സിനേഷനൊന്നും എടുക്കുന്നില്ല, ഇത് നമ്മളെ വിരമരുന്ന് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു നോർമൽ സമയങ്ങൾ ഒഴികെ മറ്റുള്ള സമയങ്ങളിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമത ഉണ്ടോ? പല കർഷകരും ചോദിക്കേണ്ട ചോദ്യമാണ്. കൊടുക്കേണ്ട, തികച്ചും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന, അതായത് ഫുൾ ടൈം അടച്ചിട്ട് വളർത്തുന്ന കോഴിയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് വേറെ ഈ ഫീഡിൽ കൂടെ കിട്ടുന്ന സപ്ലിമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്ന് ഒരു പച്ചില വർഗ്ഗങ്ങളും ഇത് കഴിക്കുന്നില്ല. കൊത്തിപ്പുറക്കി ഒന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് ഈ വിമറാൾ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് കൊടുക്കണം.
അതേ തന്നെ നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന കോഴിയൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ട താരതമ്യേനെ കൊടുക്കേണ്ട ആവശ്യമില്ല. തുറന്നു വിട്ട് വളർത്തുക എന്ന് പറയുന്നത് ഒരു 2 സെന്റിനകത്ത് 100 കോഴികളെ തുറന്നു വിട്ട് വളർത്തുന്നതല്ല, ഒരു വിശാലമായ ഒരു സ്ഥലത്ത് ഒരു വിശാലമായ പറമ്പിൽ കൃഷിയും മറ്റു കാര്യങ്ങളുള്ള ഇപ്പോൾ പലവിധമായ കൃഷികളുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കോഴികളെ തുറന്നു വിട്ട് വളർത്തുകയാണെങ്കിൽ ഈ സപ്ലിമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് പകരമായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റും. അതായത് ഈ വിമറാളിന് പകരം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം കൊടുത്താൽ മതിയാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ പപ്പായയുടെ ഇല, പപ്പായ പപ്പങ്ങയല്ല, പപ്പങ്ങ അഥവാ നമ്മളെ പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത്, പപ്പായ, കപ്ലിങ്ങ, അങ്ങനെയുള്ള പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായയുടെ ഇല കൊടുക്കുകയാണെങ്കിൽ ഈ ഇത് നമ്മുടെ എന്ന് പറയുന്നത് വിമറാൾ കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം അത് കൊടുക്കുമ്പോൾ കൊത്തുകൂടുന്ന കോഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊത്തുമാറുന്നുണ്ട്, പിന്നെ കാൽസ്യം കറക്റ്റ് ആവുന്നുണ്ട്, മുട്ടത്തോട് കട്ടിവിടുന്നതിന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ പപ്പായയുടെ ഇല കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ചില അസുഖങ്ങൾ അതായത് തൂങ്ങി നിൽക്കുക, കോഴി തൂങ്ങി നിൽക്കുന്നതിനൊക്കെ പല കർഷകരും പപ്പായയുടെ ഇല ചതച്ച് ഉരുളയാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ പപ്പായയുടെ ഇല വളരെ നല്ലൊരു ഇതാണ്. കാരണം ഈ ഈ പറഞ്ഞ അതായത് വിറ്റാമിൻ B12, വൈറ്റമിൻ A ഇതെല്ലാം ആ പപ്പായയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ തന്നെ ഒരു കാലത്ത് ഡെങ്കിപ്പനി വന്ന സമയങ്ങളിൽ നമ്മൾ പപ്പായ ഇല വളരെ അധികമായിട്ട് ഉപയോഗിച്ചിരുന്നു മനുഷ്യരെ തന്നെ. അപ്പോൾ അങ്ങനെ പപ്പായയുടെ ഇല നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോഴി വളർത്തുന്ന കർഷകർ കുറച്ച് പപ്പായയൊക്കെ വെറുതെ പറമ്പിൽ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും കിട്ടും, കോഴിക്ക് ആവശ്യമായ ഇലകൾ. അപ്പോൾ ഒരു കുറച്ച് പൊങ്ങി വരുമ്പോൾ ഒന്ന് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ കുറേ ശാഖകൾ വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പപ്പായ ഇലകൾ കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ചില പറമ്പുകളിൽ നമ്മുടെ ആൺ പപ്പായ വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ പപ്പായ ഇല കളക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ കൊടുക്കുന്നത് പ്രകൃതിദത്തമായി വിമറാളിന് തുല്യമായി കൊടുക്കാവുന്ന ഒരു പച്ചിലയാണത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ശ്രദ്ധ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി.